ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കുന്നത് പുതിയൊരു ടോപ്പിക്കല്ല എടുക്കുന്നത്. എടുത്തു തന്നെ ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള കുറച്ച് ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാം. ഇന്ന് മെയിനായിട്ട് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കപ്പം ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള ഡൗട്ട് ആദ്യം ക്ലിയർ ചെയ്യാം. നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഇൻഫോ വഴി. ഗ്രൂപ്പ്സ് ഇതിൽ ഓൾറെഡി ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സിൽ ഏതൊക്കെ അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ലെഡ്ജറാണ് ഈ ഓരോ ഗ്രൂപ്പിലേക്കും പോകുന്നത് എന്നുള്ള ഡൗട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫെമിലിയറായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സിനെ കുറിച്ച്, ഗ്രൂപ്പ്സിനെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞുതരാം. ഗ്രൂപ്പ്സിൽ ഫസ്റ്റ് വരുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. അതിൽ വരുന്നത് ഓൾ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അതിലിപ്പം നമ്മളിപ്പം ഓരോ ബാങ്ക് അക്കൗണ്ടിലും ഓരോ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ ലെഡ്ജർ ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും. ലൈക്ക് ഷെയർ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, പ്രൊപ്രൈറ്റേഴ്സ് ക്യാപിറ്റൽ, പിന്നെ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്താണ് കാണിക്കാറ്. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. കറണ്ട് അസറ്റ്സ് എല്ലാം, കറണ്ട് അസറ്റ്സ് എല്ലാം നമ്മൾ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. ലൈക്ക് ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് റെൻറ്റ്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ, അക്രൂഡ് ഇൻകം, അതെല്ലാം നമ്മൾ കറണ്ട് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. പിന്നെ വന്നിട്ട് കറണ്ട് ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്, അതെല്ലാം നമ്മൾ കറണ്ട് ലയബിലിറ്റീസിലായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഡെപ്പോസിറ്റ്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, റെൻറ്റ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സ് എല്ലാം ഡെപ്പോസിറ്റ്സ് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. ഇനി വന്നിട്ട് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കില്ലേ ആ എക്സ്പെൻസസ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ കാണിക്കില്ല, അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അതിൽ വരുന്ന എക്സ്പെൻസസ് ആയിരിക്കും നമ്മളത്, ഫാക്ടറിയോട് ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുന്നത്. ഇതിൽ വരുന്നത് ലേബർ ചാർജസ്, ദെൻ ഫാക്ടറിയുടെ ഇലക്ട്രിസിറ്റി ചാർജസ്, വേജസ്, ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ്, കോൾ ആൻഡ് ഫ്യൂവൽ, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത്. പിൻ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് ഡയറക്റ്റ് ഇൻകം, ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്റ്റ് ഇൻകം എല്ലാം കാണിക്കുന്നത് ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അതായത് സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, അങ്ങനെയുള്ളതൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്ന എക്സ്പെൻസസ്, എക്സെപ്റ്റ് പെർച്ചേസ് അക്കൗണ്ട് ആണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസിൽ കാണിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നത് നമ്മൾ സാലറി പേ ചെയ്യുന്നു, റെൻറ്റ് പേ ചെയ്യുന്നു, പിന്നെ അഡ്വർടൈസ്മെന്റ് ചാർജസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ബാഡ് ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, ടെലഫോൺ ചാർജസ്, പിന്നെ ഡിസ്കൗണ്ട് പേ ചെയ്യുന്നത്, ഡിസ്കൗണ്ട് അലൗഡ്, കമ്മീഷൻ അലൗഡ്, അതുപോലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ഓഡിറ്റ് ഫീ, ഇങ്ങനെയുള്ളതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും വരുന്നത്. ഡൊണേഷൻ, ഇതെല്ലാം വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലായിരിക്കും. റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, ഇനി വരുന്നത് ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പാണ്. ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത് ഫിക്സഡ് അസറ്റ്സ്. ഇപ്പം നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, പിന്നെ ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങി നമ്മുടെ ഓഫീസിലേക്ക്, അത് നമ്മൾ ഫിക്സഡ് അസറ്റിലായിരിക്കും കാണിക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയുള്ളതെല്ലാം ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ഇൻകം,
ഡയറക്റ്റ് ഇൻകം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇൻഡയറക്റ്റ് ഇൻകത്തിൽ വരുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതൊക്കെ വരുന്നത് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം. ഇൻഡയറക്റ്റ് ഇൻകം വരെ ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ബാങ്ക് അക്കൗണ്ട്സിൽ വരുമ്പം നമ്മുടെ ബാങ്ക് SBI ഉണ്ട്, പിന്നെ കാനറ ബാങ്ക് ഉണ്ട്, രണ്ട് ബാങ്ക് ഉണ്ട്. രണ്ട് ബാങ്കും നമ്മൾ അക്കൗണ്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ കാണിക്കണം. പ്രൊപ്രൈറ്റർ ആണെങ്കിൽ അതുപോലെ. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡിൽ കൊടുക്കുക. കറണ്ട് അസറ്റ്സ്, ബിൽസ് റിസീവബിൾ പോലുള്ള കറണ്ട് അസറ്റ്സ്, അക്രൂഡ് ഇൻകം, ദെൻ പ്രിപ്പയർഡ് എക്സ്പെൻസ്, റെന്റ് അങ്ങനെയുള്ളതൊക്കെ കറണ്ട് അസറ്റിൽ കൊടുക്കാം. കറണ്ട് ലയബിലിറ്റി, ബിൽസ് പേയബിൾ, ദെൻ ഡെപ്പോസിറ്റ്സ്, റെന്റ് ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതൊക്കെ ഡെപ്പോസിറ്റിൽ കൊടുക്കാം. ഡയറക്റ്റ് എക്സ്പെൻസസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസസ് ഞാൻ പറഞ്ഞായിരുന്നു. ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, വേജസ്, ദെൻ ക്യാരേജ് ഇൻവോയ്സ്, ഫ്രൈറ്റ് ചാർജസ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത്, ഡയറക്റ്റ് ഇൻകത്തിൽ വരുന്നത്. അതുപോലെ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകംസ് ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിൽ കൊടുക്കാം. ടാക്സസിൽ ഓൾ ടാക്സസ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത് സാലറി പേ ചെയ്യുന്നതും റെന്റ്, പേ ചെയ്യുന്ന ട്രാവലിംഗ് എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ബാഡ് ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, അങ്ങനെയുള്ളതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലായിരിക്കും കാണിക്കുന്നത്. ഫിക്സഡ് അസറ്റിൽ വരുന്നത് ഫേർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ, അതുപോലെ ലാൻഡ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയുള്ളതെല്ലാം ഫിക്സഡ് അസറ്റിൽ കാണിക്കാം. പിന്നെ ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, അതുപോലെ കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ, അതെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസെറ്റ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ലോൺ ഗിവൺ ടു സംവൺ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കോ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസെറ്റ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. ഇനി വരുന്നത് ലോൺസ് ലയബിലിറ്റി. ലോൺസ് ലയബിലിറ്റിയിൽ വരുന്നത് എന്തായിരിക്കും? നമ്മൾ ലോൺ എടുക്കുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഔട്ട്സൈഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്നത്, അതൊക്കെ ലോൺസ് ലയബിലിറ്റി എന്നുള്ള ഹെഡിലായിരിക്കും കൊടുക്കുന്നത്. ഇനി പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട്സ് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ പർച്ചേസ് റിട്ടേൺ പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ പർച്ചേസ് റിട്ടേൺ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തല്ല കാണിക്കാറ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ കൊടുത്താൽ മാത്രമേ അത് ലെസ് ചെയ്ത് കാണിക്കുകയുള്ളൂ. എൻട്രി കൊടുക്കുമ്പോൾ ആ രീതിയിൽ കൊടുക്കാത്തതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഓൾ റിസർവ്സ് അതിലായിരിക്കും വരുന്നത്. ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അതെല്ലാം റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. പിന്നെ ഇതിൽ സാലറി അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പം സാലറീസ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുക്കുന്നതിന് പകരമായിട്ട് സാലറി അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൽ ഇല്ലാത്ത ഗ്രൂപ്പ്സ്, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലേക്ക് നമുക്ക് ഏതെങ്കിലും അക്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ള ഗ്രൂപ്പ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിലില്ലാത്ത ഗ്രൂപ്പ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലെഡ്ജർ ഹെഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് വരുന്നത് സെയിൽസ് അക്കൗണ്ടിലാണ്. അതുപോലെ സെയിൽസ് റിട്ടേൺസ് വരുന്നതും സെയിൽസ് അക്കൗണ്ടിലാണ്. പിന്നെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ സ്റ്റോക്ക് ഇൻ ഹാൻഡിലാണ് വരുന്നത്. സൺഡ്രി ക്രെഡിറ്റേഴ്സ്, സൺഡ്രി ക്രെഡിറ്റേഴ്സിൽ വരുന്നത് പാർട്ടീസ്, അതായത് നമ്മൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ആ പാർട്ടീസ് എല്ലാം നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ് വരുന്നത് ഏത് പാർട്ടിക്കാണോ നമ്മൾ ഗുഡ്സ് സെല് ചെയ്തത് വിറ്റത് ആ പാർട്ടീസ് നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ പാർട്ടിയെ നമ്മൾ ഒന്നുകിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സൺഡ്രി ഡെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്.
ഇപ്പം ഗുഡ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. അതുപോലെ നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ അത് ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ നമ്മൾ സൺഡ്രി ഡെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും കാണിക്കുന്നത്. ഇത്രയും ഗ്രൂപ്പ്സ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഗ്രൂപ്പ്സ്, സാധാരണ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ്സ് ഇവിടെ പെർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്. ഈ സൺഡ്രി ക്രെഡിറ്റേഴ്സും സൺഡ്രി ഡെറ്റേഴ്സും മാറിപ്പോയത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ആണ്. അതായത് നമ്മൾ ഗുഡ്സ് പെർച്ചേസ് ചെയ്യുമ്പോൾ, ക്രെഡിറ്റിൽ പെർച്ചേസ് ചെയ്യുമ്പോൾ ആ പാർട്ടിയെ ക്രെഡിറ്റിൽ പെർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആണ്, നമ്മൾ കൊടുക്കേണ്ട ഇതാണ്, ലയബിലിറ്റി ആണത്. അപ്പോൾ അത് നമ്മൾ ആ പാർട്ടിയാണ് നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ കാണിക്കുന്നത്. സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് നമുക്ക് തരാനുള്ള പാർട്ടീസ്, അതാണ് സൺഡ്രി ഡെറ്റേഴ്സ്. ഓക്കെ, ഇത്രയും ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പം അതിനു മുമ്പ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, അപ്പോൾ അതിലേക്ക് ഇമെയിൽ അയച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വേറെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോൻ്റെ താഴെ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. പിന്നെ ഡൗട്ടൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ ചാനൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. ഇനിയിപ്പം വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.